രൂക്ഷമായ ചേരിപ്പോരിനിടെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പ്രായപരിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മുതൽ പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കാതിരുന്നതുവരെയുള്ള വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും തിരുവനന്തപുരം ടഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ഉദ്ഘാടനം ചെയ്യുക ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് മത്സരം നടക്കാൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം തുടങ്ങിയിരിക്കുന്നത് പ്രായപരിധിയുടെ പേരിൽ നേതാക്കൾ പരസ്യമായി പോരിനിറങ്ങിയത് അണികളെ ഞെട്ടിച്ചിരുന്നു ഇന്നലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കളായ കെ ഇ ഇസ്മയിലിനും സി ദിവാകറിനും രൂക്ഷമായ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രായപരിധി നിബന്ധന കാനത്തിനെതിരെ സമ്മേളനത്തിലും ആയുധമാക്കാനാണ് വിരുദ്ധരുടെ നീക്കം പ്രായപരിധിക്കെതിരെ സമ്മേളനത്തിൽ പ്രമേയം കൊണ്ടുവരാനാണ് ആലോചന എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധി നടപ്പാക്കിയാൽ സി ദിവാകരൻ കെ ഇ ഇസ്മയിൽ എന്നിവർക്ക് നേതൃത്വത്തിൽ നിന്ന് ഒഴിയേണ്ടി വരും എന്നാൽ ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ നടപ്പാക്കിയ നിബന്ധന സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പിലും നടപ്പാക്കുമെന്നാണ് കാനം രാജേന്ദ്രന്റെ നിലപാട് ജില്ലാ സമ്മേളനങ്ങളിലേതുപോലെ നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പൊതുചർച്ചകളിൽ വിമർശനമുയരും വിവിധ ജില്ലകളിൽ നിന്നുള്ള അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് സി ദിവാകരൻ പതാക ഉയർത്തും മണിക്ക് ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകളുടെ അവതരണം വൈകിട്ട് ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കും തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും മത്സരമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കാനം വിരുദ്ധർ ട്വന്റി തിരുവനന്തപുരം